Hello friends, welcome back to my channel. Appa innathe video nu parnala enikku Amazon il nu athyavashyam nalla discount la oru mop medichittunde njane. Appa adu njan just onnu unbox cheythu kaanikkan povaana. Njan medichekkunnathu Pigeon Easy Clean nu parayunna oru mop aanu medichekkunnathu. അപ്പോൾ ഇത് ആക്ച്വലി എനിക്കൊരു 50% ഓളം ഡിസ്കൗണ്ട് റേറ്റിനാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട് എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതും അതിൻ്റെ ഒരു വാറൻറ്റി കാർഡും കൂടെയാണ് വന്നേക്കുന്നത് ഇനി ഞാൻ ജസ്റ്റ് പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാം ഇത് ആക്ച്വലി എനിക്ക് ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് സി ലുക്ക് വൈസ് ആണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആണ് ശരിക്കും നല്ലൊരു നല്ല എന്താ പറയുക ഒരു ഭയങ്കര അട്രാക്ഷൻ ഉള്ളൊരു കളറാണ് ലാവെൻഡർ ഷെയ്ഡാണ് മേടിച്ചേക്കുന്നത് നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ പുറത്തും അവർ ഏത് കളറാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് കാണിക്കാം ഇതതിൻ്റെ ഹാൻഡിലാണ് ഇത് ശരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ നമുക്ക് മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡിലാണ് അതിങ്ങനെ അകത്തോട്ട് കയറ്റിയിട്ട് ക്ലിപ്പിട്ട് നമുക്കത് സെക്യൂർ ചെയ്ത് വെക്കാം നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ മൈക്രോ ഫൈബർ ഹെഡാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഹെഡ് കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മളിത് ഒരെണ്ണം യൂസ് ചെയ്ത് അത് ഡേർട്ടി ആകുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് റീഫിൽ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരെണ്ണം കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കാരണം നേരത്തെ എൻ്റെ അടുത്തൊരു മോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഹെഡ് കേടായിട്ട് ഞാനത് കുറേ തപ്പി നടന്നിട്ട് എനിക്കത് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ രണ്ട് ഹെഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നമ്മളത് ആ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മുടെ ആ ഒരു ഹാൻഡിലും ഹെഡും കൂടിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് അതിൻ്റെ ടോപ്പാണ് സെയിം കളർ തന്നെയാണ് നെക്സ്റ്റ് അതിൻ്റെ കൂടെ വന്നേക്കുന്നത് ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് നമുക്ക് ലിക്വിഡ് എന്തെങ്കിലും അതിനകത്ത് റീഫിൽ ചെയ്ത് അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസും കൂടിയിട്ട് അതിനകത്തുണ്ട് നമുക്കവിടെ തന്നെ അത് സേഫായിട്ട് വെക്കാം അതുപോലെ അതിൻ്റെ താഴത്തായിട്ട് ഒരു റബ്ബറിൻ്റെ അടപ്പ് പോലുണ്ട് അത് ജസ്റ്റ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെള്ളം കളയാം അതിനകത്തുനിന്ന് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം അപ്പോൾ വേറൊന്നുമില്ല ജസ്റ്റ് ആ ഹെഡ് പോർഷൻ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് നല്ല സെക്യൂർ ചെയ്തൊന്ന് കയറ്റി വെച്ചാൽ മതി സി കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഉള്ളിൽ ഫിറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ ഉണ്ട് അതാദ്യം നമ്മൾ ഊരിയെടുക്കുക ഇനി അത് തിരിച്ച് ആ ഹാൻഡിലിൻ്റെ എൻഡിൽ നിന്ന് അകത്തോട്ട് കയറ്റിയിട്ട് നമ്മുടെ ഹെഡിൻ്റെ മുകളിലത്തെ പോർഷനിൽ നമ്മൾ ആ ഹാൻഡിലൊന്ന് അകത്തോട്ട് ഇറക്കി വെക്കുക എന്നിട്ട് ആ ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം ഇനി ആ ഹാൻഡിലിൻ്റെ ഏറ്റവും മണ്ടയ്ക്കുള്ളത് അതിങ്ങനെ ഒരു ക്യാപ്പ് പോലെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം നമുക്ക് അതും ഫുള്ളായിട്ട് നമുക്ക് അകത്തോട്ട് കയറില്ല അത് കാരണം അവിടെ നിന്നും അത്യാവശ്യം ലെങ്ത് ഉണ്ട് സി നല്ല ലെങ്ത് ഉണ്ട് ഇപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം സോ അപ്പോൾ അതേ മോപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ടബിൽ വെള്ളം നിറച്ചിട്ട് ആ ക്ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഈ ഹാൻഡിൽ നല്ലതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ടും താഴോട്ടും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അതിങ്ങനെ വെള്ളം നനച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ തൊട്ടപ്പുറത്താണ് എറ്റു പോലത്തെ പോർഷനിൽ വെച്ച് കഴിഞ്ഞിട്ട് അഗെയിൻ നമ്മളിങ്ങനെ ഒന്ന് സ്പിൻ ചെയ്ത് എടുക്കുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ ആ അംശമൊക്കെ പോയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മളത് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹെഡ് മാത്രമായിട്ട് ഊരിയെടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ടബിലാണെങ്കിൽ ചെറിയൊരു ഹാൻഡിൽ പോലുണ്ട്, നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബക്കറ്റിലൊക്കെ നമ്മൾ വെള്ളം തൂക്കിയെടുക്കില്ല, അതുപോലെ എടുത്ത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റി വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് 1395 ആണ്. എനിക്ക് കിട്ടിയേക്കുന്നത് 650 rupees.